ഹലോ ഗൈസ്, നമ്മളിപ്പോ നിൽക്കുന്നത് ഉടുപ്പിയിലെ മാൽപേ ബീച്ചിലാണ്. ഉടുപ്പിന്ന് ഏകദേശം ഒരു 5-6 കിലോമീറ്റർ മാറിയാണ് ഈ ബീച്ച് ഉള്ളത്. വളരെ മനോഹരമായ ഒരു ബ്യൂട്ടിഫുൾ ബീച്ചാണ്. പക്ഷെ നമ്മളിവിടെ വന്നതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതൊന്നും അല്ല, ബീച്ച് കാണാനല്ല. ഈ ബീച്ചിൽ നിന്ന് ഏകദേശം 6 കിലോമീറ്റർ മാറി ഉള്ളിലേക്ക് ഒരു സെന്റ് മേരീസ് ഐലൻഡ് ഉണ്ട്. അത് കാണാനാണ് നമ്മളിവിടെ വന്നേക്കുന്നത്. 1998 വാസ്കോഡഗാമ കോഴിക്കോട് വരുന്നതിന് മുമ്പ് ഈ ബീച്ചിൽ ഇറങ്ങിയിട്ടാണ് വന്നത്. ഈ ബീച്ചിൽ ഇറങ്ങിയിട്ട് ഈ ബീച്ചിന് ഒരു കുരിശൻ നാട്ടിയാണ് സെന്റ് മേരീസ് ഐലൻഡ് എന്നുള്ള പേരും കൊടുത്തിട്ടാണ് അദ്ദേഹം നമ്മുടെ കോഴിക്കോട് കാപ്പാട് ബീച്ചിലേക്ക് വന്നത്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ചരിത്ര പ്രാധാന്യമായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസും കൂടി ഈ ഐലൻഡിനുണ്ട്. പക്ഷേ ഇതിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് അതൊന്നുമല്ല, ഇതിനകത്ത് കാണുന്ന ബാസൾട്ടുകളാണ്. അതായത് ലാവ തണുത്തുറഞ്ഞുണ്ടായ സ്തംഭങ്ങൾ, കല്ലുകൊണ്ടുള്ള ശില്പരൂപങ്ങളാണ് ഈ ഈ ഐലൻഡിന്റെ ഒരു പ്രധാന ആകർഷണം എന്ന് പറയുന്നത്. ബോട്ടിൽ കയറാൻ പോവുകയാണ്. 400 രൂപ പെർ ഹെഡാണ് ടിക്കറ്റ്, അപ്പ് ആൻഡ് ഡൗൺ. പിന്നെ കുറച്ച് വെള്ളത്തിൽ കൂടെ നടന്നിട്ട് വേണം നിങ്ങൾക്ക് ബോട്ടിൽ കയറാനായിട്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഡ്രസ്സുകളും പാദരക്ഷകളും എടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഐലൻഡിനെ കുറിച്ചുള്ള വിശദ വിവരങ്ങൾ അവിടെ ചെന്നിട്ട് പറയാം. ആദ്യം ബോട്ട് റൈഡൊന്ന് ആസ്വദിക്കാം. അപ്പോൾ ബോട്ട് യാത്ര തുടങ്ങിക്കഴിഞ്ഞു. അടിപൊളി ബോട്ട് യാത്ര, അധികം ഒലച്ചില കാര്യങ്ങളൊന്നുമില്ല, തിരകൾ കുറവായത് കൊണ്ടായിരിക്കും. ശരിക്കും ഐലൻഡ് ബീച്ചിൽ നിന്ന് കാണായിരുന്നു, പക്ഷെ യാത്ര ചെയ്തിട്ടും നമ്മളവിടെ എത്തണില്ല. ഇതൊക്കെ ആലോചിക്കുമ്പോഴാണ് നമ്മുടെ ഇന്ത്യൻ നാവികൻ അഭിലാഷ് ടോമിയെ കുറിച്ചൊന്ന് ആലോചിച്ച് പോകുന്നത്. 265 ദിവസം കടലിൽ ഒറ്റയ്ക്ക് ഗോൾഡൻ ഗ്ലോബ് എന്നുള്ള സാഹസിക യാത്ര പൂർത്തിയാക്കിയ നമ്മുടെ അഭിമാന താരം അഭിലാഷ് ടോമി, ഹാറ്റ്സ് ഓഫ് യു സർ. പിന്നെ ഈ ബീച്ചിൽ പലതരം വാട്ടർ സ്പോർട്സുകളും അവൈലബിൾ ആണ്. പാരാസെയിലിംഗ് ഉണ്ട്, നിങ്ങൾ കാണുന്ന പോലെ പാരാസെയിലിംഗ് ഉണ്ട്. കൂടാതെ ജെറ്റ്സ്കി ഉണ്ട്. അത് മാത്രമല്ല, ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്, അങ്ങനെ പല വാട്ടർ സ്പോർട്സുകളും ഇവിടെ അവൈലബിൾ ആണ്. അങ്ങനെ നമ്മൾ പയ്യെ ബീച്ചിലോട്ട് അടുക്കുകയാണ്. ദൂരെ കാണുന്ന പോലെ ആ ബാസൾട്ടുകളാണ് നമ്മളെ വരവേൽക്കുന്നത്. ഗോൾഡൻ കളറുള്ള മണൽത്തരികളും നീല കളറുള്ള വെള്ളവും കാണുമ്പോൾ തന്നെ നമ്മൾ ഇന്ത്യയിലാണെന്നേ പറയില്ല, സ്ഥലം ഇന്ത്യയാണെന്നേ പറയത്തില്ല, അത്രയ്ക്ക് ബ്യൂട്ടിയാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് മണലാണെന്ന്, പക്ഷെ അടുത്ത് ചെന്ന് നോക്കിയാലേ മനസ്സിലാവുള്ളൂ ഇത് മണലല്ല, കക്കത്തോടാണ്. കക്കയുടെ തോടുകളാണ് ഇവിടെ ബീച്ചായിട്ട് രൂപാന്തരം പ്രാപിച്ചു വന്നിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞ കക്കകളുടെ ഒരു ശവപ്പറമ്പാണ് സെന്റ് മേരീസ് ഐലൻഡ്. മനോജേട്ടനും ജെറിഷേട്ടനും ആ കല്ലുകളെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്. ഏകദേശം 20 മിനിറ്റ് യാത്രയുണ്ട് ബീച്ചിൽ നിന്ന് ഈ ഐലൻഡിലോട്ട്. അപ്പോൾ നമുക്ക് ഐലൻഡിൻ്റെ അകത്തേക്ക് പോവാം. ഇതിൻ്റെ ഒരു ഹിസ്റ്ററി ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്, വാസ്കോഡഗാമയുടെ പടമൊക്കെ ഉണ്ട്, അതൊക്കെ ശ്രദ്ധിച്ച് വച്ച് മനസ്സിലാക്കുക. അതിനുശേഷം ഐലൻഡിൻ്റെ മറ്റൊരു സൈഡിലേക്ക് ബീച്ച് കാണാനായിട്ട് നമ്മൾ പോവുകയാണ്. ബീച്ച് മാത്രമല്ല ബാസൾട്ടുകളും. ഇവിടെ യാത്രക്കാർ പാലിക്കേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ പറ്റി എഴുതി വച്ചിട്ടുണ്ട്, അതും വായിച്ച് പഠിക്കുക. മറ്റ് ബീച്ചിൽ കാണുന്ന പോലെ ഒരു കടലിരമ്പൊന്നും നമുക്കിവിടെ കേൾക്കാൻ പറ്റില്ല, തിരമാലകൾ കുറവായതുകൊണ്ടായിരിക്കും. പക്ഷെ നടന്ന് ബീച്ചിലോട്ട് അടുക്കും തോറും ആ നീല കളറ് ഒരു കാണേണ്ട കാഴ്ച തന്നെയാണ്. മൈൻഡ് ബ്ലോയിങ്, അടിപൊളി, സൂപ്പർ. പക്ഷെ ഇതൊന്നുമല്ല, അതിനിടയിൽ കാണുന്ന ബാസൾട്ടുകളാണ് ഇതിൻ്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ആലോചിക്കേണ്ടോ ഈ ബാസൾട്ട് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം എന്ന്. മലയാളത്തിൽ ഇതിനെ കൃഷ്ണശില എന്ന് പറയും.
അതായത് ലാവ തണുത്തുറഞ്ഞുണ്ടായ പാറക്കൂട്ടങ്ങളാണ് ഇത്. ഇന്ത്യയിൽ ഇതുപോലെ ഇവൻ ഒരുത്തനെ ഉള്ളൂ. അപ്പം നിങ്ങൾ വിചാരിക്കണ്ടാവും ഇവിടെ എങ്ങനെ ഈ ലാവ വന്നു എന്ന്. ഈ ആഫ്രിക്കയിലെ മഡഗാസ്കർ എന്നുള്ള സ്ഥലം അത് എവിടെയായിരുന്നു, ഇവിടെ നിന്നാണ് വേർപെട്ട് നേരെ ആഫ്രിക്കയിലോട്ട് പോയത് 58 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ ആ കാലഘട്ടത്ത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും പുറപ്പെട്ട ലാവ, പുറത്തു വന്ന ലാവ അന്തരീക്ഷവുമായി പ്രതിപ്രവർത്തനം സംഭവിച്ചാണ് ഈ കൃഷ്ണശിലകൾ രൂപാന്തരം പ്രാപിച്ചു വന്നിരിക്കുന്നത്. ഇന്ത്യയിലെ 34 ജിയോളജിക്കൽ മോണുമെന്റുകളിൽ ഒന്നായിട്ട് ഇതിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരേപോലെ ചരിത്ര പ്രാധാന്യവും അതുപോലെ തന്നെ ഭൗമശാസ്ത്ര പ്രാധാന്യവുമുള്ള ഒരു സ്ഥലമാണ് ഈ സെന്റ് മേരീസ് ഐലൻഡ് എന്ന് പറയുന്നത്. നിങ്ങൾ കാണുന്ന പോലെ വളരെ ക്ലിയർ ആയിട്ടുള്ള വെള്ളവും നീറ്റായിട്ടുള്ള ഒരു ബീച്ചാണിത്. അതുകൊണ്ട് തന്നെ കുളിക്കാനും എൻജോയ് ചെയ്യാനും പറ്റിയ ഒരു സ്ഥലമാണ് സെന്റ് മേരീസ് ഐലൻഡ്. ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ വന്ന് ഒരു ദിവസം വന്ന് അടിച്ചു പൊളിച്ചിട്ട് പോകാൻ പറ്റിയ സ്ഥലം സെന്റ് മേരീസ് ഐലൻഡ്. ഒരു മസ്റ്റ് വാച്ച് പ്ലേസ് എന്ന് ഞാൻ പറയും. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് സെന്റ് മേരീസ് ഐലൻഡ് എന്ന് ഞാൻ പറയും. ഇപ്പോൾ ബീച്ചിൽ ഏകദേശം 1 മണിക്കൂർ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ പതിയെ യാത്ര തിരിക്കുകയാണ്. ഇനി കുറച്ച് സ്ഥലങ്ങൾ കൂടി കാണാനുണ്ട്. അപ്പോൾ എല്ലാവരും ഈ സ്ഥലം സന്ദർശിക്കുക, എക്സ്പീരിയൻസ് ചെയ്യുക. നല്ലൊരു അനുഭവം തന്നെയായിരിക്കും.